ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അനുഗ്രഹകരണം ശുശ്രൂഷയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഇത് കാണുവാനും കേൾക്കുവാനും ദാഹിച്ച് ഒത്തിരിയേറെ ദൈവമക്കൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കുടുംബങ്ങളിലിരുന്നു കൊണ്ട്, സ്ഥാപനങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ ഓരോ ദിവസവും ഈ നിമിഷത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ഭക്തരായിരിക്കുന്ന മക്കളെ ഞാൻ കാണുകയാണ്. ദൈവത്തിൻ്റെ തൃപ്പാദ ഭക്തർക്കുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഇതാ ഇന്ന് വചനം നമ്മോട് പറയുന്നത് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 5:16 തിരുവാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷം എന്ന് പറഞ്ഞാൽ സംതൃപ്തമായ ഒരു ആത്മാവിൻ്റെ ലക്ഷണമാണത്. നല്ല സന്തോഷം നിറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയി നിൽക്കുക, അവരോട് സംസാരിക്കുക, അപ്പോൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരും. നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ മുമ്പിൽ കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ മനസ്സിനും ആത്മാവിനുമൊക്കെ സന്തോഷം കിട്ടിയവരൊക്കെ ഈ കാണുന്നവരും കേൾക്കുന്നവരിലൊക്കെ ഇല്ലേ? സംതൃപ്തമായിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ലക്ഷണമാണ് സന്തോഷം എന്ന് പറയുന്നത്. മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് സന്തോഷം, ആനന്ദം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. പരമാനന്ദം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. സന്തോഷം വരുന്നത്, യഥാർത്ഥമായ സന്തോഷം നമുക്കുണ്ടാകുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവമിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ, ദൈവമിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സാധനങ്ങളിലല്ല, എന്തുമാത്രം സാധനം അക്കുമുലേറ്റ് ചെയ്യുന്നതിലല്ല, ദൈവത്തെ സ്വന്തമാക്കുന്നതിലാണ് ആനന്ദമടങ്ങിയിരിക്കുന്നത്. എന്തുമാത്രം വസ്തുക്കൾ വാരിക്കൂട്ടിയാലും സന്തോഷമുണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലും, ദൈവത്തെ നമ്മുടെ സ്വഭാവത്തിലും, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കുമ്പോൾ അവൻ ആനന്ദം കൊണ്ട് നിറയാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടാറില്ലേ, ജീവിതത്തെ സുഗന്ധപൂരിതമാക്കി തീർക്കുന്നത് ഈ സന്തോഷമാണ്. രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സന്തോഷത്തോടുകൂടി പോയി നിൽക്കുന്നത് അവനൊരു ടോണിക്കാണ്. ഇപ്പോൾ രോഗിയായി നിൽക്കുന്ന, രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ജെറുസലേം വചന കൂടാരത്തിലേക്ക് ഒരു രോഗിയെ താങ്ങി പിടിച്ച് കുടുംബാംഗങ്ങൾ കൊണ്ടുവരികയാണ്. എഴുന്നേൽക്കുവാനോ നടക്കുവാനോ പറ്റാതെ ഒരു 4 പേര് താങ്ങി പിടിച്ചാണ് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അടുത്ത് നിന്ന് പേര് ചോദിച്ചു. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, എഴുന്നേറ്റ് നിൽക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവൻ പറഞ്ഞു, ഉണ്ടച്ചാ. ഞാൻ പറഞ്ഞു, തന്നെ ഒന്ന് എഴുന്നേറ്റ് നോക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ കരമൊന്ന് നീട്ടിക്കൊടുത്തു, ആ കൈകളിൽ പിടിച്ചു. കൈകളിൽ പിടിച്ച് പതുക്കനെ എഴുന്നേറ്റ് നിന്നു. കൂടെ നടന്നോ? യേശുവാണ് നമ്മുടെ ഇടയൻ. യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ മകനെ നിർത്തിയതിൻ്റെ മുമ്പിൽ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ വേദനകളാണ് ഞാൻ വഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ കുരിശിലേക്ക് മെല്ലെ മെല്ലെ ഒറ്റയടി വെച്ച് നീങ്ങാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കാണുന്ന കാഴ്ച, 3-4 പേര് കൂടി എടുത്തുകൊണ്ട് വന്ന മനുഷ്യൻ ആ ക്രൂശിതൻ്റെ സവിധയിലേക്ക് ഒറ്റയടി വെച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മഹനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. അവിടെ കൂടി എല്ലാവർക്കും സന്തോഷമായത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക,
അതൊരു ദൈവിക സ്വഭാവമാണ്. ഈ സന്തോഷത്തെ നശിപ്പിച്ച് കളയുന്നവനാണ് പിശാച്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നവനാണ് പിശാച്. നമ്മുടെ ഭാവിയുടെ സ്വപ്നങ്ങളെ നശിപ്പിച്ച് കളയുന്നവനാണ് പിശാച്. എന്നാൽ ദൈവമാകട്ടെ ശരീരത്തിന് ആനന്ദം തരുന്നവനാണ് ദൈവം. നമ്മുടെ ഭാവിയെ ശോഭനമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കുന്നവനാണ് ദൈവം. എപ്പോഴാണ് ജീവിതം തകർന്നു പോകുന്നത്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ പദ്ധതി ചേർക്കുമ്പോൾ ആ ജീവിതം തകരുകയാണ്. ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു തൊഴിലാളിയെക്കുറിച്ച്, ഒരു അമ്മയെക്കുറിച്ച്, ഒരു അധ്യാപകനെക്കുറിച്ച്, ഒരു പുരോഹിതനെക്കുറിച്ച്, ഒരു സാമുദായിക നേതാവിനെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് നമ്മുടെ സ്വാർത്ഥത കടന്നു വരുമ്പോഴാണ് അത് അധോഗതിയിലേക്ക് നീങ്ങുന്നത്, അത് ദുഃഖത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ടല്ലേ മനഃശാസ്ത്രന്മാർ പറയുന്നത്, നശ്വരമായിരിക്കുന്ന സുഖം അനുഭവിക്കുമ്പോൾ അല്പനേരത്തേക്ക് സന്തോഷമുണ്ടായിരിക്കാം, പക്ഷെ അനശ്വരമായതിൻ്റെ പിന്നാലെയാണ് നീ കടന്നു ചെല്ലേണ്ടത്. അല്പം മദ്യം കഴിക്കുമ്പോൾ, ആരും കാണാതെ മുഖം വലിക്കുമ്പോൾ, മോശമായ സിനിമ കാണുമ്പോൾ അല്പം സന്തോഷം അല്പനേരത്തേക്ക് കിട്ടിയേക്കാം, പക്ഷെ ശാശ്വതമായ സന്തോഷം നീ കൊതിക്കുന്നുവെങ്കിൽ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുക. ഈ ആഗ്രഹമാണ് നിന്നെ സന്തോഷത്തിന് നയിക്കുന്നത്. ഒരു ആഗ്രഹമുണ്ടായാൽ ആ മനസ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ആഗ്രഹം പ്രവർത്തിക്കും, ആ ആഗ്രഹം ഒരു തീരുമാനമായിട്ട് മാറും. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ പറയുന്നത്, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളോടുള്ള എൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം, ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കുക. ദൈവത്തെ കൂടാതെ എന്ത് നേടിയാലും നേട്ടമല്ല. ദൈവത്തെ കൂടാതെ എത്ര സന്തോഷമുണ്ടായാലും അത് സന്തോഷമല്ല. ദൈവത്തെ കൂടാതെ എത്ര സമ്പത്തുണ്ടായാലും അത് സമ്പത്തല്ല. ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോഴാണ് സമ്പത്തിന് സമ്പത്ത് സമ്പത്തായി തീരുന്നത്, സന്തോഷം സന്തോഷമായി തീരുന്നത്, ആനന്ദം ആനന്ദമായി മാറുന്നത്. അതുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ആഴത്തിലേക്ക് വലയെറിയുക, സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നീ വലയെറിയുക, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ കടന്നു ചെല്ലുക, സമാധാനത്തിൻ്റെ പാതയിലൂടെ നീ കടന്നു നീങ്ങുക, പങ്കുവെക്കലിൻ്റെ ശുശ്രൂഷയിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ആഴത്തിലേക്ക് വലയെറിയാനായിട്ടും സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ ഇഷ്ടവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരമമായ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആഴത്തിലേക്ക് വല വലിച്ചെറിയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരമമായ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരണം, ദൈവീകമായ കാര്യങ്ങൾക്ക് പരമ പ്രാധാന്യം കൊടുക്കണം. പ്രയോറിറ്റി ഓഫ് വാല്യൂസ്, നമ്മുടെ ഏത് ചിന്തയിലും ഏത് പ്രവൃത്തിയിലും ദൈവത്തിന് പരമമായ ഒരു സ്ഥാനം കൊടുക്കാൻ നമ്മൾ പഠിക്കണം.
എങ്ങനെയാണ് ദൈവത്തിന് പരമമായ സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ തോതനുസരിച്ചിട്ടാണ്. ദൈവത്തിലുള്ള ദൈവത്തിലേക്കുള്ള വളർച്ച ക്രമാനുഗതമാണ്. വിശ്വാസം ഏറ്റുപറഞ്ഞും വിശ്വാസം പ്രഘോഷിച്ചും വിശ്വാസത്തോടെയും നടന്നുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് നടന്നു നീങ്ങാൻ സാധിക്കുക. ദൈവത്തിൽ വളരുന്നവർക്ക് ആർക്കും തന്നെ ആകുലതയില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ദൈവം ചില വ്യക്തികളെ, ദൈവം ചില സ്ഥാപനങ്ങളെ, ദൈവം ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്താൽ ദൈവമാണ് അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടി കാണാൻ സാധിക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മൾ പറഞ്ഞ് പഠിക്കണം മക്കളെ. വിശ്വാസത്തിൻ്റെ ഭാഷ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 നാം വായിക്കുന്നു, ഞാൻ സ്വർഗീയമായ എല്ലാ വരങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളിത് വിശ്വസിക്കണം. സ്വർഗീയമായ എല്ലാ വരങ്ങളും നൽകിക്കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അത് കർത്താവാണ് പറയുന്നത്. ഒരു അനുഗ്രഹം നൽകിക്കൊണ്ടല്ല, സ്വർഗീയമായ എല്ലാ വരങ്ങളും നൽകിക്കൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നമ്മളിത് കൂടെ കൂടെ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ പറയണം, ദൈവം എനിക്ക് എല്ലാ സ്വർഗീയ നന്മകളും എനിക്ക് നൽകും, സ്നേഹം എനിക്ക് തരും, ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ, ദുഃഖിതൻ്റെ ദുഃഖം കാണുവാൻ, വേദനിക്കുന്നതിൻ്റെ ആ വേദന കാണുവാനുള്ള ഹൃദയവും കണ്ണും കൈയും കാലും എനിക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയമായ എല്ലാ വരങ്ങളും നൽകിക്കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് ഹൃദയത്തിനും ജീവിതത്തിനും ഏറ്റു പറയണം. വീണ്ടും, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, ദൈവത്തിൻ്റെ കരവേലയാണ് ഓരോ മനുഷ്യനും. ഏറ്റു പറയണം, നമ്മൾ വിശ്വാസം ഏറ്റു പറയണം. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് തിന്മ കടന്നു വരികയില്ല. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്, എനിക്ക് പാപത്തിനോ വിദ്വേഷത്തിനോ പ്രതികാരത്തിനോ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ മാത്രം ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് എന്നിലൂടെ മാത്രമേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ കരവേലയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 നാം വായിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഇത് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൻ്റെ വർധനമുണ്ടാകട്ടെ. 3, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:30 ഞാൻ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളാണ്. എൻ്റെ കൈകൾ യേശുവിൻ്റെ കൈകളാണ്. എൻ്റെ പാദങ്ങൾ യേശുവിൻ്റെ കാലുകളാണ്. എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. യേശുവിൻ്റെ ശരീര അവയവങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ നിയുക്തരാണ്, വിധിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും, 4, ക്രിസ്തുവിൻ്റെ ക്ഷതങ്ങളാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എനിക്ക് സൗഖ്യം തരാൻ കർത്താവിന് സാധിക്കും. യേശയുടെ പുസ്തകം 53:5 അവൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം. ഏതെല്ലാം മുറിവുകളുമായിട്ട്, ഏതെല്ലാം രോഗങ്ങളുമായിട്ട് യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരുന്നുവോ അവനെ കർത്താവ് കാണും, അവനെ കണ്ടുകൊണ്ട് അവന് സൗഖ്യം നൽകും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ജെറുസലേം വചന കൂടാരത്തിലേക്ക് പലരുടെയും നിർബന്ധ മൂലമായിട്ട് 2 kidneys തകർന്നുപോയ വിൽസൺ എന്ന് പറയുന്ന മകൻ ഇവിടെ കടന്നു വന്നത്. വിശുദ്ധ ബലിയുടെ സമയത്ത് വളരെ അലക്ഷ്യമായിട്ടാണ് അവൻ നിന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത്, തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് അവൻ അറിയാതെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് കരങ്ങൾ ഉയർത്തി അവൻ വിളിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ വിൽസൺ വന്ന് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അവൻ കുമ്പസാരിച്ചു. അവനോട് പറഞ്ഞു, മോനെ, നീ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടന്നു വരിക. 2 kidneys നഷ്ടപ്പെട്ട വിൽസൺ പിന്നത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷ സംബന്ധിച്ചതിന് ശേഷം തൃശ്ശൂരുള്ള മിഷൻ ആശുപത്രിയിൽ പോയി വീണ്ടും അവനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പ്രവർത്തനശേഷിയില്ലാത്ത 2 kidneys പൂർണ്ണമായി പ്രവർത്തനശേഷിയുള്ളതായിട്ട് ഡോക്ടർമാർ കണ്ടുപിടിച്ചത് ഇവിടെ സാക്ഷി നൽകിയത് ഞാൻ അനുസ്മരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശതങ്ങളാൽ അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമാണ്. വിശ്വാസത്തിന്റെ ഭാഷ നമ്മൾ ഏറ്റുപറയണം. വീണ്ടും, സകല തിന്മകളിൽ നിന്നും നമുക്ക് സംരക്ഷണമുണ്ട്. നീ പോകുന്ന സ്ഥലത്ത്, നീ ജീവിക്കുന്ന സ്ഥലത്ത്, നീ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സകല തിന്മകളിൽ നിന്നും കർത്താവ് എനിക്ക് സംരക്ഷണം നൽകും. ആകാശത്ത് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങ് അവിടെയുണ്ട്. പറന്ന് പറന്ന് പർവ്വതങ്ങളെ ഗിരിശൃംഗങ്ങൾ കടന്നു ചെന്നാലും ദൈവം അവിടെയുണ്ട്. ദൈവം എപ്പോഴും നമുക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും, ക്രിസ്തുവിൽ എനിക്ക് ദൈവിക സ്വഭാവവും ദൈവികമായ ശക്തിയുമുണ്ടെന്ന് ഏറ്റുപറയണം. ക്രിസ്തുവിൽ എനിക്ക് ദൈവികമായ സ്വഭാവവും ദൈവികമായ ശക്തിയുമുണ്ട്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവവും ദൈവികമായ ശക്തിയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? വചനം വായിച്ച്, വചനത്തിലൂടെയാണ് ദൈവികമായ സ്വഭാവത്തിലേക്കും വിശുദ്ധ കുർബാനയിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തിയിലേക്കും നമുക്ക് കടന്നു വരാൻ സാധിക്കുക. ഇതില്ലാതെ, വചനവും ഊദാശകളും ഇല്ലാതെ ദൈവിക സ്വഭാവത്തിലേക്കും ദൈവിക ശക്തിയിലേക്കും ഒരു മനുഷ്യനും കടന്നു വരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. ക്രിസ്തുവിൽ എനിക്ക് ദൈവിക സ്വഭാവവും ദൈവിക ശക്തിയുമുണ്ടെന്ന് നീ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി തീരണം. വീണ്ടും, ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളുടെ ഭാഗഭാഗ്യത്വം എനിക്കുണ്ട്. 8000-ലേറെ വാഗ്ദാനങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അറിയില്ലേ, ഈശോ മിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് അനുഗ്രഹകരണ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിശ്വാസ വർധനയ്ക്ക് വേണ്ടി അവിടെ നിന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് വേല ചെയ്യാൻ നിന്നെ തന്നെ നീ സമർപ്പിക്കുക. ദൈവത്തിന് പന്താടുവാൻ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ഇന്നും ലോകത്തിൽ ഫാദർ ഡാമിയനും, ഇന്നും വിശുദ്ധ കൊച്ചുദേശിയമാരും, ഇന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും, ഇന്നും ഉദയം ചെയ്യും നമ്മുടെ ഇഷ്ടം നോക്കാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായി എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രവർത്തനത്തെ വിട്ടുകൊടുത്താൽ ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മൾക്ക് കടന്നു വരും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നീ സ്നേഹിക്കുന്നത് നിന്നെ രൂപാന്തരപ്പെടുത്തും. നീ സ്നേഹിക്കുന്നത് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. നീ സ്നേഹിക്കുന്നത് ത്യാഗപൂർവം നീ അത് പ്രവർത്തിക്കുവാനും അത് ജീവിക്കുവാനും തയ്യാറാകുമ്പോൾ നീ സ്നേഹിക്കുന്നത് നിന്നെ രൂപാന്തരപ്പെടുത്തും. ഒന്ന് ആലോചിച്ചു നോക്കുക, ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്നവരെ നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നിന്റെ കൂടെയുള്ളവർ സേവന സന്നദ്ധരാണോ? നിന്റെ കൂടെയുള്ളവർ സ്നേഹശീലരാണോ? നിന്റെ കൂടെയുള്ളവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഭാഷ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നീ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ഒരു കൂടാരമായി മാറും. നമുക്കൊരു നിമിഷ നേരം മൗനമായി ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, വിശ്വാസത്തിനെ വളർത്തി തരണമേ. വിശ്വാസത്തിൻ്റെ ഭാഷ ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏറ്റുപറയുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:30, ഇതുപോലുള്ള തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ വളരുമ്പോൾ ദൈവത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി നമുക്ക് മാറുവാൻ സാധിക്കും. കർത്താവ് ഈശോയെ, കഴിഞ്ഞു പോയ കാലങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിലേക്കും ആകുലതകളിലേക്കും തിരിഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു പോയത്, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. കൂടുതൽ കൂടുതൽ വിശ്വാസത്തിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.